എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം വെള്ളികുളങ്ങര ക്രാഷ് റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം സി കെ നാണു MLA നിർവഹിച്ചു. വടകര ഇനിയും വളരെ മുമ്പോട്ട് പോകുന്ന കേരളത്തിലെ ഒരു നല്ല നിയോജക മണ്ഡലമായി നല്ലൊരു പ്രദേശമായി വടകര വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, റോഡുകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാ മേഖലയിലും മനോഹരമായ കടലുണ്ട് നമുക്ക്. ആ കടലോരം ഒരു ഭാഗത്ത് നമ്മൾ കെട്ടി കെട്ടി കടല് ആ ഭാഗം നമ്മൾ രക്ഷപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഏറാമല തുടങ്ങി ഏറാമല പഞ്ചായത്തും അല്ലേ രാജ, ഏറാമല പഞ്ചായത്തും ആ ഭാഗത്ത് നമ്മൾ ഒരു പുതിയ പാലം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും, ആ പാലത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചുള്ളൊരു ഡിസ്കഷൻ നമ്മൾ നടക്കുകയാണ്. ഏത് ഈ സിമേറ്റ് ചൈല ടീച്ചറെ വാർഡിന്ന് ഇവിടത്തേക്ക് വരുന്നത് പോലെ കരിയാട് വരുന്ന ആ രൂപത്തിൽ വടകരയിലേക്ക് എത്തുന്നത് അത് നമ്മളെ ഒരു 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 വലിയ ശ്രമം നമ്മൾ അതിനും നടത്തുകയാണ്. ആ രൂപത്തിലെല്ലാം നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷൻ എല്ലാറ്റിനും ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് ഇതിൻ്റെ ഇവിടെ ഈ റോഡിന് ഒരു അണ്ടർഗ്രൗണ്ട് വരാൻ പോവുകയാണ്. ഇപ്പുറത്ത് വേറെ ആ രൂപത്തിൽ വടകര മണ്ഡലത്തിലെ ബ്യൂട്ടിഫിക്കേഷൻ നാദാപുരത്ത് നിങ്ങൾ വന്നാൽ അത് ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടന്നതായിട്ട് അവിടെ കാണാം. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഇൻഡോർ സ്റ്റേഡിയം വളരെ പ്രധാനമായത് ഒരു 20 കോടിയിലധികം ഉറുപ്പിയ ഇപ്പോൾ അതിൻ്റെ കൊള്ളയായി. അപ്പോൾ അത് ഒരു വടകര, ഞാനതാ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും വടകര ഇതാവും. മതപരമായ സൗഹാർദ്ദം നിലനിൽക്കുന്ന പ്രദേശം, കുട്ടികളെല്ലാം നന്നായി പഠിക്കുന്ന ഒരു പ്രദേശം, ആ രൂപത്തിലുള്ള ഒരു പുതിയ ഒരു എഴുന്നേൽപ്പ് എന്ന് പറയാം വടകരയുണ്ട്. വടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിഴക്കേയിൽ ഗോപാലൻ, പി പി രാജൻ, ULCCS എഞ്ചിനീയർ രജീഷ്, കെ പി കുഞ്ഞിക്കണ്ണൻ, വി വി സുരേന്ദ്രൻ, കെ ജയപ്രകാശ്, ഇ ജാനകി ടീച്ചർ, പി പി രാജു, സുരിത ബാബു എന്നിവർ സംസാരിച്ചു. വെള്ളികുളങ്ങര നോർത്ത് റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ KM സെബാസ്റ്റ്യൻ സ്വാഗതവും വി പി ബാബു നന്ദിയും പറഞ്ഞു.